യു ഡി എഫിൻ്റെ 2016 പ്രകടന പത്രികയും പൊക്കി പിടിച്ചാണ് ഇപ്പോൾ സൈബർ സഖാക്കളെല്ലാവരും കൂടി അവരെ കളിയാക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. മംഗലാപുരം, കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം ഇങ്ങനെ വിമാന ഷട്ടിൽ സർവീസ് നടത്തുമെന്ന് ആ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. അതിവേഗ തീവണ്ടിപ്പാത അങ്ങ് മംഗലാപുരം വരെ തിരുവനന്തപുരത്തു നിന്ന് ഓടിക്കുമെന്ന് ആ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. തെക്ക് വടക്ക് ഗതാഗത കോറിഡോർ, ട്രാൻസ്പോർട്ട് കോറിഡോർ ഉണ്ടാക്കും എന്ന് അതിനകത്ത് പറയുന്നുണ്ട്. ഇതൊക്കെ യു ഡി എഫ് 2016 പ്രകടന പത്രികയിൽ പറഞ്ഞത് ആകാശത്ത് കൂടി മാത്രം നടപ്പാക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള ചോദ്യമാണ് സൈബർ സഖാക്കൾ ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെ നമ്മുടെ കോൺഗ്രസ്സുകാരെ ട്രോളാകും. അവർ ആ പദ്ധതി അവരുടെ കാലത്ത് നടപ്പിലാക്കണമെന്ന് ആഗ്രഹിച്ചു പോയതൊരു തെറ്റാണോ? അവർക്കാണെങ്കിൽ സ്വപ്നം കാണാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്ന് കേരളത്തിലെ ഒരുപാട് പദ്ധതികളുടെ പേരിൽ നമുക്കറിയാവുന്നതാണ്. എയർ കേരളയൊക്കെ പ്രഖ്യാപിച്ച് കേരളത്തിൻ്റെ ആകാശത്തുകൂടി വിമാനങ്ങൾ എയർ കേരള എന്ന പേരും പേര് നടക്കുന്നത് എത്ര വട്ടമാണ് യു ഡി എഫുകാർ സ്വപ്നം കണ്ടിട്ടുള്ളത്? അപ്പോൾ പദ്ധതികൾ ഇങ്ങനെ മനസ്സിൽ ഒരു കൂട്ടിയെടുക്കാൻ സാധിക്കും, സ്വപ്നം കാണാൻ സാധിക്കും, അത് കടലാസുകളിൽ എഴുതി വയ്ക്കാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകളുടെ ഘട്ടമെത്തുമ്പോൾ അതിനെ വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന ശീലം, അത് തന്നെയാണ് സംഭവിച്ചത്. കെ സുധാകരൻ ഇപ്പോൾ വലിയ കേമത്തരമെന്ന പോലെ അദ്ദേഹം പുതുതായി കണ്ടുപിടിച്ചതുപോലെ പറഞ്ഞ കാര്യമാണ് ഈ ഷട്ടിലടി, വിമാനങ്ങളുടെ ഷട്ടിലടി. അത് 2016 പ്രകടന പത്രികയിൽ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നൊന്നുമല്ല ഈ ഷട്ടിലടിയെക്കുറിച്ച് സ്വപ്നം കണ്ടു തുടങ്ങിയത്. ഈ ഷട്ടിലടി നടത്താൻ വിമാനത്താവളങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാകണമെങ്കിൽ, കൂടുതൽ വിമാനത്താവളങ്ങൾ ഉണ്ടാകണമെങ്കിൽ അതിനെവിടെയെങ്കിലും സ്ഥലമേറ്റെടുക്കണ്ടേ സാറന്മാരെ? ഈ അതിവേഗ തീവണ്ടിപ്പാത നിങ്ങളുടെ സങ്കല്പ പ്രകാരം യാഥാർത്ഥ്യമാക്കണമായിരുന്നെങ്കിൽ അതിന് സ്ഥലമേറ്റെടുക്കണ്ടേ സാറന്മാരെ? ഈ തെക്ക് വടക്ക് ഗതാഗത കോറിഡോർ നടപ്പിലാക്കണമെങ്കിൽ അതിനു സ്ഥലമേറ്റെടുക്കണ്ടായിരുന്നോ സാറന്മാരെ? അല്ലാതെ ആകാശത്ത് ഊഞ്ഞാൽ കെട്ടിയ ഊഞ്ഞാലിൽ കൂടി തെക്ക് വടക്ക് കോറിഡോർ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഈ സങ്കല്പങ്ങൾ മുന്നോട്ട് വച്ചപ്പോൾ അതിനുവേണ്ടി പരസ്യ പ്രചാരണ സാമഗ്രികൾ ഉണ്ടാക്കി ഇങ്ങനെ പുറത്തേക്ക് വിട്ടപ്പോഴൊക്കെ എന്തായിരുന്നു ആലോചിച്ചിരുന്നത്? ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ, ജനങ്ങളുടെ ഭൂമി ഏറ്റെടുക്കാതെ ഇത് നടത്താമെന്നായിരുന്നു. ഇനി ആകാശത്ത് കൂടി മാത്രമേ ഞങ്ങളിത് നടത്തുകയുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ തന്നെ എല്ലായിടത്തും ഞങ്ങൾ പാലം കെട്ടി ഇത് നടത്തുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ തൂണ് വയ്ക്കാനും സ്ഥലം വേണ്ടേ? അതിനും ആളുകളുടെ ഭൂമിയല്ലേ? അല്ലാതെ അന്തരീക്ഷത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഊഞ്ഞാൽ കെട്ടി ഈ കോറിഡോറും ഗീറിഡോറും ഒന്നും ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നില്ലല്ലോ. ഇനി ആകാശത്ത് കൂടി മാത്രമാണ് ഞങ്ങൾ ഷട്ടിൽ സർവീസുകളും ഈ ബുള്ളറ്റ് ട്രെയിനും ഓടിക്കാൻ തീരുമാനിച്ചിരുന്നത് എന്നാണെങ്കിൽ ഈ കമ്മി സഖാക്കളെല്ലാവരും കൂടി ഞങ്ങളെ ഈ യു ഡി എഫുകാരെ കളിയാക്കുന്നതൊരു മോശം പരിപാടിയാണ്.